ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നതേ ഞാനൊരു കുഞ്ഞു ഗ്ലാസ് ബോട്ടിലായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊരു സിമ്പിൾ ബോട്ടിലാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ആദ്യം തന്നെ ബോട്ടിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഞാൻ രണ്ട് ആക്രിലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട് ബ്ലൂവും വൈറ്റും ആണ് എടുത്തിട്ടുള്ളത് ഇനിയും ബോട്ടിലിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ച ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു കോട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ട് കൂടെ കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ ബ്ലൂ കളർ ഡബിൾ കോട്ട് ചെയ്തിട്ട് നല്ലപോലെ ബോട്ടിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച വൈറ്റ് കളർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം വൈറ്റ് കളർ എടുക്കുമ്പോൾ നമ്മൾ ബ്ലൂ കളർ എടുത്ത ഭാഗത്ത് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതേ സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണേ കണ്ടില്ലേ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കിട്ടുന്നുണ്ട് ഇതുപോലെ നമുക്ക് ബോട്ടിൽ ഫുള്ളായി ചെയ്ത് കൊടുക്കാം അതേ അപ്പോൾ ഞാൻ ബോട്ടിൽ ഫുള്ളായി ചെയ്തെടുത്തിട്ടുണ്ട് ഏറ്റവും അടിഭാഗത്ത് ഡാർക്കായിട്ടുള്ള ബ്ലൂവും പിന്നെ സെൻറ്ററിലായിട്ട് വരുന്ന ഒരു ലൈറ്റ് ബ്ലൂവും ഏറ്റവും മുകളിലായിട്ട് വൈറ്റ് കളറുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ കളറിന് വേണം നിർബന്ധമല്ല ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സും എടുക്കാം ഇനി ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇനിയും ബോട്ടിൽ ഡ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്ക് ബോട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതേ ഞാനിവിടെ നമ്മളെ മത്തം കുരുവാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പേപ്പർ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പിലാണ് ഞാൻ പേപ്പർ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നമ്മുടെ മത്തം കുരു ഓരോന്നായിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു ലെയർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മത്തം കുരു ഇങ്ങനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല അല്ലേ അപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബോട്ടിലിൽ കൊടുത്ത ബ്ലൂ കളർ ഞാൻ ഇതിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ ഏ അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഫസ്റ്റ് ലെയർ ഫുള്ളായി കളർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഇതിന് മുകളിൽ നമ്മുടെ മത്തം കുരു വെച്ചിട്ട് ഒരു ലെയറൂടെ സ്റ്റിക്ക് ചെയ്തെടുക്കാം രണ്ടാമത്തെ ലെയർ സ്റ്റിക്ക് ചെയ്തെടുക്കുമ്പോൾ പേപ്പർ കാണാത്ത രീതിയിൽ വേണേ ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലും ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഫുള്ളായി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സ്റ്റോണോ ബീഡ്സോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ബീഡ്സാണ് ഉള്ളത് അപ്പോൾ ഞാൻ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഏ ഇപ്പം നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ കിട്ടിയില്ലേ ഇതുപോലെ ഓൾറെഡി ഞാൻ രണ്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ടോട്ടലി മൂന്ന് ഫ്ലവേഴ്സ് ഉണ്ട് കയ്യിൽ അപ്പോഴേക്കും നമ്മുടെ ബോട്ടിൽ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തു വെച്ച ഫ്ലവേഴ്സ് നമുക്കിതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ബോട്ടിലിൻ്റെ ഏകദേശ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്ക് പാർട്ടിലായിട്ട് ചെറിയൊരു ചേഞ്ച് വരുത്താം അതിനുവേണ്ടി ബ്ലൂ കളറും കുറച്ച് ഗോൾഡൻ കളറും കൂടെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഒന്നുകൂടെ ഗ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കുഞ്ഞു ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ കളറാണെങ്കിലും മത്തൻ കുരു ആണെങ്കിലും ബോട്ടിലാണെങ്കിലും എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും, മാത്രമല്ല എന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.